സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായ റോബിൻ ബസ് നാളെ മുതൽ വീണ്ടും സർവീസ് ആരംഭിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതാണ് റോബിൻ ബസ്സും റോബിൻ ബസിന്റെ ഉടമ ഗിരീഷിന്റെയും സ്വകാര്യ ബസ് നിയമങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കോയമ്പത്തൂർ പത്തനംതിട്ട റൂട്ടിൽ ഓടാൻ തുടങ്ങിയ ബസ്സിനെ MVD കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇത് വലിയ വിവാദമാവുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ താൻ നാളെ മുതൽ സർവീസ് ആരംഭിക്കുന്നു എന്നുള്ളതാണ് റോബിൻ ബസ് ഉടമ അറിയിച്ചിരിക്കുന്നത്. ഇത് ആദ്യമായി പുറത്തുകൊണ്ടുവന്നത് ഫോക്കസ് ന്യൂസ് TV ആണ്. ഫോക്കസിന്റെ റിപ്പോർട്ടർ രാഹുൽ ഇരമ്പുകുഴി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, സ്വകാര്യ ബസ് ജീവനക്കാരെ സംബന്ധിച്ച് വലിയൊരു, അല്ലെങ്കിൽ ഉടമകളെ സംബന്ധിച്ച് വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റം കൂടെയാണ് ഈ റോബിൻ ബസ് ഉടമ ഇതിലൂടെ കാണിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അവരെല്ലാവരും നഷ്ടത്തിലായിരുന്നവർക്കൊക്കെ ഒരു ലാഭത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഇപ്പൊ നിലവിലെ അവസ്ഥ? റോബിൻ ബസ് നാളെ പ്രവർത്തനത്തിന് ഇറക്കുമോ, നിരത്തിൽ സർവീസിന് ഇറക്കുമോ, MVD ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? മാർലിവ, യഥാർത്ഥത്തിൽ ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കുമെന്നാണ് ഈ ബസ് ഉടമ റോബിൻ ഗിരീഷ് നേരത്തെ പറഞ്ഞിരുന്നത്. പിന്നീട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ആ തീരുമാനത്തിലൊരു മാറ്റം വരുത്തുകയായിരുന്നു. നാളെ ചിങ്ങമാസം ഒന്നാം തീയതി, ക്ഷമിക്കണം, നാളെ വൃശ്ചിക മാസം ഒന്നാം തീയതിയാണ് പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്നും, പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പ സ്വാമിയുടെ മണ്ണിൽ നിന്നും സർവീസ് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു നല്ല ദിവസമായിക്കോട്ടെ എന്ന് പിന്നീട് അദ്ദേഹം തീരുമാനം മാറ്റുകയായിരുന്നു. അങ്ങനെ നാളെ മുതൽ സർവീസ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, റോബിൻ ബസ് ഉടമ ഗിരീഷ് പറയുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും തനിക്ക് അനുകൂലമായ ഒരു ഉത്തരവ് കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഉത്തരവിന്റെ കൂടി പിൻബലത്തോടു കൂടിയാണ് നാളെ മുതൽ റോബിൻ ബസ് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. എന്താണെങ്കിലും മുൻപ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടനുസരിച്ചാണെങ്കിൽ ഒരു കാരണവശാലും ഈ ബസ് ഓടാൻ അനുവദിക്കില്ല എന്ന സംസ്ഥാന സർക്കാർ തീർത്തു നിലപാടെടുത്തിരുന്നതാണ്. സംസ്ഥാന സർക്കാർ ഇതിന് പറയുന്ന വാദം, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ആണ് ഈ ബസ്സിനുള്ളത്, ടൂറിസ്റ്റ് പെർമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേജ് ഗ്യാരേജ് സർവീസ് നടത്താൻ പാടില്ല എന്നാണ്. സ്റ്റേജ് ഗ്യാരേജ് എന്നാൽ നമ്മുടെ ഈ സാധാരണ ആളുകളെ കയറ്റി റൂട്ടിലോടുന്ന ബസ്സുകളാണ് സ്റ്റേജ് ഗ്യാരേജ്. അങ്ങനെ സ്റ്റേജ് ഗ്യാരേജ് ബസ്സായി ടൂറിസ്റ്റ് ബസ് പെർമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓടാൻ പറ്റില്ല, അത് സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്നൊരു കർശനമായ നിലപാടാണ് മുൻപ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പും സംസ്ഥാന ഗതാഗത വകുപ്പും ഒക്കെ എടുത്തിരുന്നത്. ഇന്ന് ഈ ഹൈക്കോടതിയുടെ ഒരു അനുകൂല വിധി കൂടി തനിക്കുണ്ട് എന്ന് റോബിൻ ബസ് ഉടമ പറയുമ്പോൾ നാളെ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ. ഇപ്പോൾ റോബിൻ ബസ് ഉടമ പറയുന്നതനുസരിച്ച് നാളെ മുതൽ താൻ നിരത്തിൽ ഇറക്കിയാലും കോടതി ഉത്തരവ് അനുസരിച്ച് തന്നെ ആർക്കും പിടിച്ചിടാനോ അല്ലെങ്കിൽ നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്താണെന്ന് തോന്നുന്നു റോബിൻ ബസ് ഉടമ ഗിരീഷ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെയാണോ? പിന്നെ ഈ MVD ഭാഗത്ത് നിന്ന് പരിശോധിച്ചാൽ, അതായത് അവർ നേരത്തെ തന്നെ നിലപാടെടുത്തത് ഒരിക്കലും ഇത്തരത്തിലുള്ള പെർമിറ്റുകൾ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് റൂട്ട് ലൈനിൽ ഓടാനോ അതുപോലെ തന്നെ ആളുകളെ കയറ്റാനോ ബോർഡ് വെച്ച് സാധാരണ പൊതുഗതാഗതം പോലെയൊക്കെ സർവീസ് നടത്താനോ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നടന്നാൽ ഒരുപക്ഷെ അത് സംസ്ഥാന സർക്കാരിന് തന്നെ ഈ പൊതുഗതാഗത മേഖലയിൽ വലിയ വെല്ലുവിളി കൂടി ആകില്ലേ രാഹുൽ ഇരമ്പുകുഴി? തീർച്ചയായിട്ടും മാർലിവ ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമായ കാര്യമാണ്. സംസ്ഥാന സർക്കാർ ഇതിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നിയമമുണ്ട് എന്ന് റോബിൻ ഗിരീഷ് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാർ അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു അത് ഓടാൻ പാടില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ നയമാണ് എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു നിയമം ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നില്ല, ഇത്തരം വാഹനങ്ങൾ ഓടിക്കില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ നയമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇത്തരത്തിൽ റോബിൻ പോലെയുള്ള ബസ്സുകൾ കേന്ദ്രത്തിൻ്റെ പെർമിറ്റോടുകൂടി, അതായത് ഓൾ ഇന്ത്യ പെർമിറ്റ് നേടിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം അല്ലെങ്കിൽ അന്തർ സംസ്ഥാനങ്ങളിലേക്ക് അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ, സ്വകാര്യ ഉടമകൾക്ക് ഇഷ്ടമുള്ളതുപോലെ സർവീസ് നടത്തിയാൽ സ്വാഭാവികമായും അത് ബാധിക്കുക KSRTC സ്വിഫ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളെയാണ്. ഈ സ്വിഫ്റ്റ് പൂർണ്ണമായി തകർച്ചയിലേക്ക് പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിനെ ഇത്രത്തോളം എതിർക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അത് തന്നെയാണ്. തീർച്ചയായും എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു സർക്കുലർ ഒക്കെ നിയമപരമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി സർക്കാരിന് ഇക്കാര്യത്തിൽ ഇറക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടിയൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ. കാരണം റോബിൻ ബസ് ഉടമ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്, നമ്മളോട് തന്നെ സൂചിപ്പിച്ചിരുന്നത്, ഞാൻ ഇപ്പോൾ ഒരു ബസ്സാണ് ഇറക്കിയത്, ഇതുപോലെ 200 സ്വകാര്യ ബസ്സുകൾ ഇതേ പെർമിറ്റിലൊക്കെ ഇറക്കാൻ തുടങ്ങിയാൽ ഇവർ എന്ത് ചെയ്യും എന്നൊക്കെയായിരുന്നു എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലൊരു കാര്യം, അതായത് റോബിൻ ബസ്സിന് അല്ലെങ്കിൽ ഗിരീഷ് എന്ന് പറയുന്ന റോബിൻ ബസ്സിന്റെ ഉടമയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് നാളെയെങ്കിൽ കൂടുതൽ ബസ്സുകൾ ഇത്തരത്തിൽ നിരത്തിലിറങ്ങാനുള്ളൊരു സാധ്യത കൂടി എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ശരിയാണോ?
തീർച്ചയായും അറിയാം. മുൻപ് തന്നെ ഈ റോബിൻ ഗിരീഷ് സൂചിപ്പിച്ചിരുന്നത് എന്തു വന്നാലും താൻ ഈ റൂട്ടിൽ പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടത്തും, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിരുന്നതാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ കൂടി ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു മാസക്കാലത്തേക്ക് ഈ വാഹനം പിടികൂടാൻ പാടില്ല എന്ന തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു വിധി ഉണ്ടായിട്ടുണ്ട് എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത്. അത്തരത്തിൽ ഹൈക്കോടതിയുടെ കൂടി ഒരു പിൻബലം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇദ്ദേഹം വാഹനവുമായി നാളെ മുതൽ സർവീസ് ആരംഭിക്കും. ഹൈക്കോടതി വിധി ഉള്ളത് കൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിന് ഈ വാഹനത്തെ പിടികൂടാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ പോവുക. പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണണം. സ്വാഭാവികമായും മർലിവ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോബിൻ ഗിരീഷിനെ പോലെ ഒരാൾ ഇത് ഓടി ഇത് സക്സസ് ആക്കി കാണിച്ചാൽ, ഈ വാഹനം ഇങ്ങനെ ഓടാൻ പറ്റുമെന്ന് തെളിയിച്ചാൽ, പിന്നീട് നൂറുകണക്കിന് ആളുകൾ ഈ രംഗത്തേക്ക് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾക്ക് നൽകിയ അഭിമുഖങ്ങളിലടക്കം പലതവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വാഹനം പിടിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ പെൻഷൻ മേടിക്കേണ്ട എന്ന് പെൻഷൻ വേണ്ട എന്നുള്ളവർ മാത്രമേ എൻ്റെ വാഹനം പിടിക്കാൻ വരാവുള്ളൂ, അത്തരം ഉദ്യോഗസ്ഥരെ കൊണ്ട് താൻ പെൻഷൻ വാങ്ങാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവർ പറയുന്നത് ഇപ്രകാരമാണ്. തൻ്റെ വാഹനം പിടിച്ചാൽ പെൻഷൻ വാങ്ങാൻ അനുവദിക്കില്ല എന്ന് റോബിൻ ഗിരീഷ് പറയുമ്പോൾ, വാഹനം പിടിച്ചില്ലെങ്കിൽ ശമ്പളം വാങ്ങില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉന്നത തലത്തിലിരിക്കുന്ന ആളുകൾ ഉദ്യോഗസ്ഥരോട് പറയുന്നത് എന്നാണ്. അപ്പോൾ ശമ്പളം വേണോ പെൻഷൻ വേണോ എന്നൊരു വലിയ ചോദ്യം ഈ ഉദ്യോഗസ്ഥർക്ക് മുൻപിലേക്ക് വരികയാണ്. സ്വാഭാവികമായും അവർ പറയുന്നത് ആദ്യം ശമ്പളം വാങ്ങട്ടെ, കുടുംബം നോക്കട്ടെ, മക്കളെ വളർത്തട്ടെ, പെൻഷൻ രണ്ടാമത്തെ കാര്യമല്ല എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നാളെയും ഈ വാഹനം പിടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു വിധി ഉണ്ടായി എന്ന റോബിൻ ഗിരീഷ് പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ എനിക്ക് തോന്നുന്നു റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന ഒരു റോബിൻ ബസിന്റെ ഉടമയും അതുപോലെ തന്നെ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. MBD പോലുള്ള ഒരു സംവിധാനവും റോബിൻ ഗിരീഷും തമ്മിലുള്ള, അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ ഉടമ എന്നതിന്റെ ഒരു ലേബലിലാണ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആയാണ് റോബിൻ ഗിരീഷ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള ഒരു ജനപ്രീതിയും ജനപിന്തുണയും നമ്മൾ ഇക്കാലയളവിലൊക്കെ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു അത്ര വളരെ വലിയൊരു ജനപിന്തുണ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. MBDയെ വലിയ രീതിയിൽ വിമർശിക്കുകയും റോബിൻ ഗിരീഷിന് പിന്തുണ നൽകുകയും ചെയ്യുകയാണ് എല്ലാവരും. മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നത്, നാളെ ഇദ്ദേഹത്തിന് ഹൈക്കോടതി ഉത്തരവോട് ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു, നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല. ഹൈക്കോടതി ഉത്തരവ് ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം നാളെ സർവീസ് ആരംഭിക്കും ഉറപ്പ് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പോലീസ് സംരക്ഷണമോ എന്തെങ്കിലും ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കാരണം ഹൈക്കോടതി ഉത്തരവ് ഉള്ളത് കൊണ്ട് തന്നെ പോലീസിന്റെ സംരക്ഷണത്തിൽ അത് നടപ്പാക്കാൻ ഉള്ളൊരു എന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി റോബിൻ ഗിരീഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? മറിയ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തത നമുക്കിപ്പോഴും ലഭിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും തനിക്ക് അനുകൂലമായ ഉത്തരവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി അറിയില്ല. പിന്നെ ആദ്യം ചോദിച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇത് സംസ്ഥാന സർക്കാരും റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ഫൈറ്റായി തന്നെ മാറിയിരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചാൽ തീർച്ചയായും അത് റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ വിജയമായി തന്നെ കണക്കാക്കണം. കാരണം ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെതിരെ നിൽക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു സ്വകാര്യ ബസ് ഉടമകളുടെ വലിയ പിന്തുണയൊന്നും ഈ റോബിൻ ഗിരീഷിനില്ല. അദ്ദേഹം എപ്പോഴും സംഘടനകളോട് പോലും എതിർത്ത് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ ഒറ്റയ്ക്ക് ഒരു സ്വകാര്യ ബസ് സംഘടനയുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് സംസ്ഥാനത്തോട് പടവെട്ടിയാണ് റോബിൻ ഗിരീഷ് ഇതുവരെ എത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ അനുകൂല ഓർഡറുണ്ട്, നാളെ മുതൽ അദ്ദേഹം സർവീസ് നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് റോബിൻ ഗിരീഷിന്റെ മാത്രം വിജയമായിരിക്കും, ഒറ്റയാൽ പോരാട്ടത്തിന്റെ വിജയമായിരിക്കും അത് എന്ന് കൂടി എടുത്തു പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ സത്യത്തിൽ റോബിൻ ഗിരീഷിന്റെ ഭാഗത്താണോ ന്യായം, അല്ലെങ്കിൽ സർക്കാരിന്റെ MBDയുടെ ഭാഗത്താണോ ന്യായം എന്നുള്ളത് നമുക്കിപ്പോൾ മുഴുവനായി പറയാൻ കഴിയില്ല. കാരണം MBDയുടെ ഭാഗത്ത് നിന്ന് ചില ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ മറ്റ് പലർക്കും അത് മറ്റ് പല സംവിധാനങ്ങൾക്കും അത് വെല്ലുവിളിയായി മാറും. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് MBD അത് തടയിടുന്നത്. അതേസമയം തന്നെ റോബിൻ ഗിരീഷിനെ സംബന്ധിച്ച് ഈ ആനുകൂല്യങ്ങളോടുകൂടിയാണ് താൻ ഈ ലൈസൻസ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര ഇതിലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ എടുത്തിരിക്കുന്നതിനുള്ള എല്ലാ ആനുകൂല്യവും തനിക്ക് വേണം എന്നുള്ളതാണ്
പുള്ളി പറയുന്നത്. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തിട്ടുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനും കൂടിയാണ് താൻ പൈസ അടച്ചിരിക്കുന്നത്, ടാക്സ് അടച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റോബിൻ ഗ്രീഷ് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നതിൽ ന്യായമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് MBD അല്ലെങ്കിൽ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തെയോ അല്ലെങ്കിൽ നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിനെയോ സംബന്ധിച്ച മറ്റ് ചില സംവിധാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ രീതിയിലൊക്കെ അനുവദിക്കുന്നത് വെല്ലുവിളിയായി മാറും. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് കടക്കും. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള പടയോട്ടങ്ങൾ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയ്ക്കാണ് ടൂറിസ്റ്റ് ബസ്സും കൂടെ ഇത്തരത്തിൽ സാധാരണ രീതിയിൽ തന്നെ ലൈനിലൊക്കെ ഇറങ്ങി ആളുകളെയൊക്കെ എടുത്ത് ഓടാൻ തുടങ്ങുന്നത്. ഇവർ തമ്മിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ടോ രാഹുൽ? അർലിവ, ഇതിനകത്ത് റോബിൻ ഗിരീഷിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപയാണ് നികുതിയായി, അതായത് സംസ്ഥാന സർക്കാരിന് മാത്രം നികുതിയായി താൻ നൽകിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന് ശേഷം ഓടാൻ പാടില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇപ്പോൾ പറയുന്ന അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ വിധി ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണല്ലോ ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നത്. തീർച്ചയായും. എന്തായാലും നാളെ എന്തായാലും ഇതിന്റെ ഒരു റോബിൻ ഗിരീഷിനാണോ വിജയം എന്നുള്ളത് നാളെ ഇനി നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും MBDയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും ഇനി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും ആദ്യമായി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് ഫോക്കസ് ന്യൂസ് TV ആണ്. അതിനുശേഷം എല്ലാ മുഖ്യധാര മാധ്യമങ്ങളോടൊപ്പം ഏറ്റെടുത്തു. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയൊരു ജനപ്രീതി തന്നെ റോബിൻ ഗിരീഷിനും റോബിൻ ബസ്സിനും ഗിരീഷിനും ഒക്കെ. അതൊരു റോബിൻ ഹീറോയാണ് ഹീറോ എന്ന തരത്തിലൊക്കെയായിരുന്നു കമന്റുകളുടെയൊക്കെ പൂരം കണ്ടത്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റും ഒരു വ്യക്തിയും തമ്മിലുള്ള സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു തർക്കത്തിന് നാളെ എന്താണ് അതിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നന്ദി രാഹുൽ, ഇത്രയും സമയം ഇക്കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിന് നന്ദി.